മക്കളേ പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇവിടെയിരുന്നു അയ്യോ പിന്നെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണം എല്ലാരും സുഖമായിട്ട് അപ്പൊ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് എന്തൊരു പറയാനാട നീ പറഞ്ഞ നറിഞ്ഞപ്പോ തന്നെ എന്റെ ഉള്ളങ്ങ് ഇതായി അതിന്റെ ഒരു സന്തോഷം ഇതാ എടാ മക്കളെ നീ വരുമ്പോ മല്ലിത മച്ചുവെള്ളം നിനക്ക് തരണ്ടേ അപ്പൊ ഞാന് പറ്റുവോ അപ്പൊ അങ്ങനെ അതിനു വേണ്ടി ഇന്നലെ ഞാൻ അപ്പോയിന്റ് ചെയ്താണ് ന്യൂലി അപ്പോയിന്റ്മെന്റ് പിന്നെ അമേരിക്കയിൽ എന്തിനെ കൊണ്ട് വിശേഷം എന്തൊരു വിശേഷം നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാ അവിടെ എന്ത് വിശേഷം നമുക്ക് നമ്മളെ നാടല്ലേ അപ്പൊ അവര് അതാണോടാ മക്കളെ നമ്മളെ നാട് വേണം പിന്നെ നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ പോയി കുളിച്ച് ഫ്രഷ് ആയി വാശ്ശേ പിന്നെ എടാ കോളേജിലേക്ക് ഒന്ന് പോട്ടെ നീ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത് ശരിയാണ് അപ്പൊ ഞാൻ പോയി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ എന്നാ ഗ്ലാമറാ പയ്യന ഒരു സിനിമ നടനെ പോലില്ലേ ഉണ്ണിമൂന്നനില്ലേ അതുപോലുണ്ട് എന്നെ പണ്ട് കണ്ടാലും ഭഗത് ഫാസിലിനെ പോലെയാണ് ഇരുന്നത് അറിയാമോ അറിയാം നമ്മളെ അപ്പുറത്ത് ഉള്ള എന്നെ സഹായിക്കാനൊക്കെ അല്ല ഞാൻ കുളിക്കുമ്പോ പുള്ളിക്കാരൻ എത്തി നോക്കണേ റൂമ് വീട് ബാത്റൂം മാറിപ്പോയി കേട്ടാ എന്നെ ഇടിച്ചൊരു പരിപാടി കേട്ടാ അയ്യോ മക്കളെ നീ പോയി ഫ്രഷ് ആയിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല നീ സോറി എന്നും പറയണ്ട അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് കിട്ടണില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല മക്കളെ പോക്കാം മക്കളെ പോക്കാം നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞ രണ്ടാഴ്ച ഇങ്ങോട്ട് വരല്ലെന്ന് അവൻ വീട്ടിൽ വന്നിരിക്കുന്ന ടീമാണ് പൊക്കോ അവന് വിളിച്ചങ്ങോട്ട് നേരം ഹലോ ആ ഹലോ അപ്പുപ്പ ഞാനാണേ എന്താടാ മക്കളെ അതെ അപ്പുപ്പ ഞാൻ ഇവിടെ കോളേജ് വന്നപ്പോ ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടായിരുന്നു നല്ല കാര്യം അതാണ് അപ്പൊ ആളുണ്ടല്ലോ ആള് കുറച്ച് ദൂരെ നിന്ന് വരെയാണ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അപ്പം ഞാൻ ആലോചിക്കുകയാണ് ആളെയും കൊണ്ട് നമ്മളവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്താലോ എവിടാ നമ്മളെ വീട്ടില് നീ എന്തോന്നാ വിചാരിച്ചത് സത്രോണമ്മ പറഞ്ഞ എല്ലാവർക്കും കയറി താമസിക്കാൻ പോകുന്നത് എന്തോന്നാ ഇത് ഞാൻ നീ ഒരു കാര്യം പറയാം ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറയും കേട്ടാ നീ ഇവിടെ ഉള്ള ആൾക്കാരെ അത്രയും വിളിച്ച് കയറ്റി താമസവും നീ പറഞ്ഞാലും കേൾക്കണില്ലെന്ന് പറയണോ ഞാൻ നീ ചുമ്മാ നിന്റെ പാട് പോക്കും നിന്റെ പാട് പോക്കും ഓ ഓ എന്റെ പൊന്നു ലക്ഷ്മി ഇത് നടക്കുന്നൊന്നും തോന്നുന്നില്ല ഹലോ ഹലോ ആ ഹലോ അപ്പുപ്പാ അപ്പുപ്പാ പറയണോ അപ്പുപ്പാ പറയണോ എടാ നീ ആരെന്ന് പറഞ്ഞത് നമ്മളിവിടെ നിർത്താനുള്ള എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി പിന്നെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പിന്നെ ഹോസ്റ്റലിലെ താമസമൊന്നും അത്ര ശരിയാവില്ല ഫുഡൊക്കെ പിടിക്കണ്ടേ പിള്ളേരല്ലേ അപ്പം നീ ഒരു കാര്യം ലക്ഷ്മിയെ കൂടെ വിളിച്ചോണ്ട് വാ കേട്ടാ താങ്ക് യു അപ്പുപ്പാ ആ ശരി 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 ഇനിയിപ്പോ എവിടെ ആർക്ക് വേണം ലക്ഷ്മി ഈ സണ്ണിയിലൂടെ ഇപ്പൊ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യണില്ലേ ഓ ചെറുക്കം വന്ന കാരണം ഒന്നും കാണാനും പറ്റണില്ല ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ട് വരത്ത് വരത്ത് വരുമ്പോ നമ്മൾ മൈൻഡ് ചെയ്യണ്ട
നമ്മളെ വില നമ്മൾ കളയണല്ലോ. ലക്ഷ്മി കയറുക, ഇതാണ് എൻ്റെ അപ്പൂപ്പ. അപ്പൂപ്പ ആ ആണ്ടാ, ഇത് ആര് വന്നിങ്ങനെ നോക്കിയാണ്? ആരടാ ലക്ഷ്മി? ഇതാര്? ഇത് ലക്ഷ്മി, ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? ഇതാത് ലക്ഷ്മി. ഈ താഴെ വെച്ചതാണോ ലക്ഷ്മി? അപ്പം എൻ്റെ ഒറിജിനൽ നെയിം ലക്ഷ്മി നാരായണെന്നാണ്. ഞാൻ പിന്നെ ഫ്രണ്ട് ആയതുകൊണ്ട് ലക്ഷ്മി എന്നാണ് വിളിക്കാറ്. പക്ഷേ കേട്ടാ, എന്നാലും ഇത് ഒരുമാതിരി. എന്തോ പട്ടേച്ചൊന്നുമില്ല, ഇറച്ചല്ല. അപ്പൊ ഞാൻ അവന് മോളിൽ പോയി റൂം കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. അത്ര ശരിയാവും തോന്നണില്ല. ചേച്ചി വീട്ടില്? നീ അങ്ങോട്ട് പോയി, ഞാൻ ഇത് എങ്ങോട്ട് പോകുന്നു?